മഹാനായ അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയും ഉപദേശകനുമായിരുന്ന ബീർബലിനോട് ഒരു ദിവസം ചക്രവർത്തി ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയത്ത് കേട്ടാൽ ഏറെ വിഷമവും നിരാശയും തോന്നുന്ന ഒരു വാക്ക് പറഞ്ഞു തരാമോ ബീർബൽ? തീർന്നില്ല. ജീവിതത്തിൽ ഏറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സമയത്ത് ഇതേ വാചകം കേട്ടാൽ അത് മനസ്സിന് ഏറെ സന്തോഷവും ആശ്വാസവും തരുന്നതുമായിരിക്കണം. അല്പനേരം ആലോചിച്ച ശേഷം ബീർബൽ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഈ സമയവും കടന്നു പോകും, ദിസ് ടൈം ഷാൾ ഓൾസോ പാസ്. ഏറെ ബുദ്ധിശാലിയായിരുന്ന ബീർബലിൻ്റെ മറുപടിയായ ഈ വാചകം എല്ലാവരെയും ഏറെ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണെന്നതിൽ സംശയമേതുമില്ല. നല്ല കാലത്തിൻ്റെ ആഹ്ലാദത്തിന് ഏറെ ആയുസ് ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു നാൾ കെട്ടുപോകുമ്പോൾ ഏറെ നിരാശനാവേണ്ടി വരില്ല. അതുപോലെ തന്നെ കെട്ടകാലത്തിൻ്റെ ദുരന്തങ്ങൾക്കും ആയുസ്സുണ്ടാവില്ല എന്ന തിരിച്ചറിവ് ഏത് ദുരന്തത്തെയും ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുമെന്നതിൽ തർക്കമേതുമില്ല. കോവിഡ് മഹാമാരിയുടെ ഈ ദുരന്തകാലം നമ്മെ ഏറെ പ്രചോദിപ്പിക്കേണ്ടതും ഈ വാചകം തന്നെയാണ്, അഥവാ ഈ സമയവും കടന്നു പോകുമെന്ന്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത കൊറോണ വൈറസിനാൽ ഈ ലോകം നിശ്ചലമായത് നാം കണ്ടു. പണിശാലകളും ഫാക്ടറികളും അടഞ്ഞു, വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും അടഞ്ഞു. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാതെ തൊഴിൽ നഷ്ടപ്പെട്ടും വരുമാനം നിലച്ച് ജീവിതം തന്നെ വഴിമുട്ടി. കോവിഡ് മഹാമാരിയുടെ ദുരന്തത്തിൽ കൂടി തന്നെയാണ് നാം കടന്നു പോകുന്നത്. ഇതുവരെ ആശ്വാസമായിട്ടില്ല. ഒരിടത്ത് കുറയുമ്പോൾ മറ്റൊരിടത്ത് കോവിഡ് പകർച്ച കൂടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഒരു ദുരന്തകാലം. പക്ഷേ നിരാശരാവരുത് നാം, കാരണം ഈ സമയവും കടന്നു പോകും, കടന്നു പോവുക തന്നെ ചെയ്യും. ഇതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ ലോകം അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നാം ഉറപ്പിച്ചേ പറ്റൂ, ഈ സമയവും കടന്നു പോകും, കടന്നു പോവുക തന്നെ ചെയ്യും. ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ടാകും. കാത്തിരിക്കുക, അതിരുകളില്ലാത്ത സന്തോഷത്തിൻ്റെ നല്ല നാളുകൾ തിരിച്ചു വരും. തീർച്ച ദുരന്തത്തിൻ്റെ ഈ സമയവും കടന്നു പോകും, കടന്നു പോവുക തന്നെ ചെയ്യും.